ഓക്കെ അപ്പോൾ നമ്മൾ മേക്ക് സെറ്റ് ഓഫ് 1 എന്ന് പറയുമ്പോൾ 1 മേക്ക് സെറ്റ് ഓഫ് 2 എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ വെച്ചിട്ട് നമ്മൾ 2 2 മേക്ക് സെറ്റ് ഓഫ് 3 എന്ന് പറയുമ്പോൾ 3 മേക്ക് സെറ്റ് ഓഫ് 4 എന്ന് പറയുമ്പോൾ 4 മേക്ക് സെറ്റ് ഓഫ് 5 എന്ന് പറയുമ്പോൾ 5 സോ ഞാൻ സെറ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ യൂണിയൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോവുകയാണ് ഓക്കെ സോ ഫസ്റ്റ് ഞാൻ ചെയ്തത് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇനി ഞാൻ യൂണിയൻ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് സോ യൂണിയൻ ഓഫ് എക്സ് വൈ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് യൂണിയൻ ഓഫ് 1, 2 ഓക്കെ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 1-നെയും 2-നെയും എടുത്തു സോ 1-ഉം 2-ഉം കൂടി ഞാൻ ചെയ്യണം സോ എങ്ങനെ ചെയ്യുക എനിക്കിതിൽ ഏതെങ്കിലും ഒരാളെ റെപ്രസെൻറ്റേറ്റീവ് ആക്കാം അല്ലേ ഞാൻ സപ്പോസ് ഇതിൽ 2-നെ റെപ്രസെൻറ്റേറ്റീവ് ആക്കുന്നുണ്ട് സോ 2-ലേക്ക് എന്ത് വരും 1 വരും അല്ലെങ്കിൽ എനിക്ക് 1 റെപ്രസെൻറ്റേറ്റീവ് എടുക്കണമെങ്കിൽ 1-ലേക്ക് 2 ഇങ്ങനെ എഴുതാം ഓക്കെ ഞാൻ ഇവിടെ 2-നെ റെപ്രസെൻറ്റേറ്റീവ് എടുക്കണം സോ ഞാൻ 2 വരയ്ക്കുന്നില്ല സോ ഇങ്ങനെയാണ് നമ്മുടെ യൂണിയൻ വരിക നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് യൂണിയൻ ഓഫ് 4, 5 സോ ഇവിടെ നിന്ന് ഞാൻ ഈ സെറ്റൊക്കെ ഇപ്പോൾ പോയിട്ട് ഈ സെറ്റിനെ ഞാൻ കമ്പൈൻ ചെയ്തിട്ട് എനിക്കിത് കിട്ടി അപ്പോൾ ഈ സെറ്റ് ഇവിടുന്ന് പോയി നെക്സ്റ്റ് ഞാൻ 4-ഉം 5-ഉം കൂടി എടുക്കാൻ പോവാണ് 4-ഉം 5-ഉം സോ 4-ൽ ഇതിന് നമുക്ക് ആരെ റെപ്രസെൻറ്റേറ്റീവ് എടുക്കാം 5-നെ റെപ്രസെൻറ്റേറ്റീവായി എടുത്താലോ സോ 4, 5 ഓക്കെ അപ്പോൾ 4-ഉം 5-ഉം പോയി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് യൂണിയൻ ഓഫ് 1, 3 ആണ് ഇപ്പോൾ 1 ഇവിടുന്ന് പോയിട്ടുണ്ട് അല്ലേ 2-ഉം പോയി കാരണം 1-ഉം 2-ഉം ഇവിടെ കമ്പൈൻഡ് ആയിട്ട് വന്നു 4-ഉം 5-ഉം ഇവിടെ കമ്പൈൻഡ് ആയിട്ട് വന്നു ഇനി ഇവിടെ 3 മാത്രം ഒറ്റയ്ക്കുള്ളൂ സോ എനിക്ക് 1-ഉം 3-ഉം കമ്പൈൻ ചെയ്യണമെന്ന് പറയുമ്പോൾ 1 ഇവിടെയാണ് കിടക്കുന്നത് സോ പ്ലസ് എനിക്ക് 3 മാത്രം ഇവിടെ ഉണ്ട് സോ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് വരും ഞാൻ റപ്പിലേക്കാണ് 2 ഇവിടെ റപ്പായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് സോ 2-ലേക്ക് ഞാൻ എന്ത് ചെയ്തു 3-നെയും കൂടിയും പോയിൻ്റ് ചെയ്തു ഓക്കെ നെക്സ്റ്റ് ഞാൻ യൂണിയൻ ഓഫ് 1, 4 ചെയ്യാണ് ഇപ്പോൾ 1 കിടക്കുന്നത് ഇപ്പോൾ ഇത് പോയി ഇതിൽ കൂടെ 3 കമ്പൈൻ ആയിട്ടുണ്ട് സോ നമ്മുടെ പുതിയ 1 കിടക്കുന്നത് എവിടെയാണ് ഇതിലാണ് സോ നമുക്ക് 1, 2 ഇതിലേക്ക് എന്ത് ചെയ്യണം 4 ഇതിലാണ് കിടക്കുന്നത് അല്ലേ സോ 4, 5 സോ എങ്ങനെ ഇത് കമ്പൈൻ ചെയ്യാം സോ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ റപ്പ് ഇതാണ് ഇതിൻ്റെ റപ്പ് അല്ലേ ഇപ്പം നമുക്ക് എങ്ങനെ ഇതിനെ കമ്പൈൻ ചെയ്യാം 1, 2, 3 ദെൻ നെക്സ്റ്റ് എന്ന് പറയണത് എന്നിട്ട് നമ്മൾ ഞാൻ ഇത് 2 റപ്പുകളാണ് ഞാൻ ഇതിൽ 2 കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ 2-നെ റപ്പാക്കുകയാണ് സോ 2-നെ റപ്പാക്കുമ്പോൾ എന്ത് ചെയ്യണം 5, 4 അതായത് ഈ 5-ഉം 4-ഉം തമ്മിൽ 5-ഉം 2-ഉം തമ്മിൽ ലിങ്ക് കൊടുത്തു അതായത് ഞാൻ 2 പുതിയ കമ്പൈൻഡായിട്ടുള്ള നമ്മുടെ സെറ്റിനകത്ത് ഗ്രാഫിലുള്ള റെപ്രസെൻറ്റേറ്റീവ് സോ ഹിയർ 2 ഈസ് ദി റെപ്രസെൻറ്റേറ്റീവ് അതുകൊണ്ടാണ് 2-ലേക്ക് ഞാൻ ഇതിനെ ഞാൻ 2-ലേക്ക് ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചത് ഓക്കെ സോ ഈ അപ്രോച്ച് എന്ന് പറയുന്നത് അത്ര നല്ല റെപ്രസെൻറ്റേഷൻ ഒന്നല്ല നോട്ട് ബെറ്റർ റെപ്രസെൻറ്റേഷൻ ദാൻ ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ട്രീ സോ നമുക്ക് കുറച്ചും കൂടി പെർഫോമൻസ് ട്രീയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 നോക്കാം 2 മെത്തേഡുകൾ നോക്കാം സോ നമ്മൾ 2 ഉപയോഗിച്ചിട്ട് നമ്മൾ പെർഫോമൻസ് കൂട്ടാൻ പോവുകയാണ് അതാണ് യൂണിയൻ ബൈ റാങ്ക് ഓക്കെ അതായത് ഇതിനെ പറയുന്ന പേരാണ് വെയ്റ്റ് റൂൾ രണ്ടാമത്തതാണ് പാത്ത് കംപ്രഷൻ ഇതിനെ നമ്മൾ പറയുന്നതാണ് കൊളാപ്സിംഗ് റൂൾ സോ ഈ 2 മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടി പെർഫോമൻസ് കൂടുന്ന രീതിയിൽ നമുക്ക് യൂണിയനൊക്കെ ചെയ്യാം ഓക്കെ സോ യൂണിയൻ ബൈ റാങ്ക് റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്പൈൻ ചെയ്യുന്നു അതുപോലെ നമ്മൾ പാത്തിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നു സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് യൂണിയൻ ബൈ റാങ്ക് ദാറ്റ് ഇസ് വെയ്റ്റ് റൂൾ നോക്കാം വെയ്റ്റ് റൂളിൽ നമ്മൾ ചെയ്യണത് ഇപ്പോൾ ഐ എന്ന് പറയണത് ഇപ്പോൾ ഐ ഇപ്പോൾ സപ്പോസ് ഇഫ് ഐ ഈസ് ദി റാങ്ക് ഓഫ് ദി റൂട്ട് നോഡ് ഓഫ് ദ ട്രീ റെപ്രസെൻറ്റിങ് സെറ്റ് ഐ അതായത് സെറ്റ് S1 എന്ന് പറഞ്ഞ സെറ്റിൽ S1 എന്ന് പറഞ്ഞ സെറ്റിൻ്റെ റൂട്ട് നോഡിൻ്റെ റാങ്കാണ് ഐ ഓക്കെ അപ്പോൾ റൂട്ട് നോഡിൻ്റെ റാങ്ക് ഓക്കെ റാങ്ക് ഓഫ് റൂട്ട് നോഡാണ് ഐ ഓക്കെ S1 എന്ന് പറഞ്ഞ സെറ്റിലെ റൂട്ട് നോഡിൻ്റെ റാങ്കാണ് ഐ എന്ന് വിചാരിക്കുക അതേപോലെ S2 എന്ന് പറയുന്ന സെറ്റിലെ റൂട്ട് നോഡിൻ്റെ റാങ്കാണ് ജെ എന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂണിയൻ ഓഫ് i, j എങ്ങനെ ഫോം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐയുടെയും ജെയുടെയും വാല്യൂ കമ്പയർ ചെയ്യും അതായത് ഐൻ്റെ വാല്യൂ ജെയുടെ വാല്യൂവിനേക്കാൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജെയിനെ എന്താക്കി മാറ്റും ഐയുടെ പാരൻ്റാക്കി മാറ്റും സോ ജെ ബിക്കം ദി പാരൻ്റ് ഓഫ് ഐ ഇനി ഇപ്പോൾ ഐ വലുതാകുമ്പോൾ ഇനി ജെ ആണ് ഐനേക്കാൾ വലുത് അറ്റ് ഐ ലെസ് ദാൻ ജെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഐനെ നമ്മൾ എന്താക്കും പാരൻ്റാക്കും ഐനെ നമ്മൾ ജെയുടെ പാരൻ്റാക്കും ഇനി ഐയും ജെയും ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഐനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജെയിനെ എന്താക്കും
parent aku. Okay, apo nammal edana varudha adanusirichittana nammal parent aakunnathu. Okay, so nammal ini ivide operations perform cheyana by union weight rule vechittu, that is union by rank vechittu namukku engane operation cheyya. So nammal ivide nammal moonu operation make set union le pinna namukku find cheyya make set um union um cheyya. Appo make set nu parney kanjale set create cheyya nammal by rank vechu nammal set create cheyumbo single aayittu nammal engane create cheyda pore oppa endum koodi cheyanam ee node inde parent adu thanneya nu indicate cheyan vendite self loop kodukka. So 1 nu parna node adinte parent 1 thanneyana എന്ന് പറയ എന്നിട്ട് അതിന്റെ റാങ്ക് 0 കൊടുക്കുക. സോ മേക്ക് സെറ്റ് ഓഫ് 1 എന്ന് പറയുമ്പോൾ മേക്ക് സെറ്റ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഇനി മേക്ക് സെറ്റ് ഓഫ് 2 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്ന നോഡ് മാത്രം വരച്ചുകൊണ്ട് കാര്യമില്ല. അതിന്റെ പാരന്റ് അത് തന്നെയാണ് വിത്ത് റാങ്ക് 0. സോ മേക്ക് സെറ്റ് ഓഫ് 3, മേക്ക് സെറ്റ് ഓഫ് 4 ആൻഡ് മേക്ക് സെറ്റ് ഓഫ് 5. ഓക്കേ. അപ്പോൾ നമ്മൾ മേക്ക് സെറ്റ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോണത് യൂണിയൻ ആണ്. സോ യൂണിയൻ ഓഫ് 1, 2 ചെയ്തു. ഞാൻ 1 നെയും 2 നെയും കൂടി ഞാൻ കമ്പൈൻ ചെയ്യാൻ പോവാണ്. സോ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് രണ്ടിൻ്റെയും റാങ്ക് നോക്കണം. ഇത് റപ്പ് ഇവർ തന്നെ ആയിരിക്കുമല്ലോ, ഒറ്റയ്ക്കുള്ള നോഡുകൾ അതിൻ്റെ റപ്പ് അവർ തന്നെ. സോ റാങ്ക് ഓഫ് 1 റാങ്ക് ഓഫ് 2 എന്താണ് സെയിം ആണ്. റാങ്കുകൾ സെയിം ആകുമ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്ന റെപ്രസെൻറ്റേറ്റീവിൻ്റെ റാങ്ക് ഇൻക്രിമെൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെയിം റാങ്ക് ആണ് വരുന്നത്. നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോകുന്ന നോഡുകളിലെ റെപ്രസെൻറ്റേറ്റീവ്സ്, ഇപ്പോൾ ഫസ്റ്റ് നോഡ് ഫസ്റ്റ് സെറ്റിലെ, അതായത് ഫസ്റ്റ് ഗ്രാഫിലെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ റാങ്കും സെക്കൻഡ് ഗ്രാഫിലെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ റാങ്കും സെയിം ആയി വരികയാണെങ്കിൽ നമ്മൾ പുതുതായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന റെപ്രസെൻറ്റേറ്റീവിൻ്റെ റാങ്ക് ഒന്ന് വെച്ച് കൂട്ടണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ 1 ഉം 2 എടുക്കുകയാണ്. സോ നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാം? 1 ഞാൻ 2 റെപ്പായി എടുക്കുകയാണ്. 2 ഓക്കെ, അപ്പോൾ 1 റാങ്ക് സെയിം തന്നെ, ഞാൻ 2 റെപ്പായി എടുക്കുകയാണ്. സോ 2 റാങ്ക് 0 നിന്ന് എന്ത് വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്തു? 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്തു. അപ്പോൾ 2 റെപ്പാവും കൊണ്ടാണ്, 1 റെപ്പാവുകയാണെങ്കിൽ ഇവിടെ 2 വരും, ഇവിടെ 1 വരും, എന്നിട്ട് 1 റാങ്ക് 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ യൂണിയൻ ഓഫ് 4, 5 ചെയ്യാണ്. അപ്പോൾ ഇതിൽ 1 ഉം 2 പോയി, 1 ഉം 2 ഇങ്ങനെ 4 ഉം 5 ഞാൻ ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ ആരെ റെപ്പാക്കി എടുക്കാം? 5 റെപ്പായി എടുക്കുകയാണ്. സോ 4 റാങ്ക് 0, 5 റാങ്ക് 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യും അല്ലേ. കാരണം എന്താണ്? രണ്ടിൻ്റെ റാങ്ക് സെയിം ആണ്. സോ പുതിയതായി വരുന്ന കമ്പൈൻ ചെയ്ത് വരുന്നതിൻ്റെ റപ്പിൻ്റെ റാങ്ക് ഇൻക്രിമെൻ്റ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ യൂണിയൻ ഓഫ് 1, 3 ചെയ്യാണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് ഇതിലാണ് കിടക്കുന്നത്. സോ പ്ലസ് 3 എന്ന് പറയുന്നത് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നതാണ്. കാരണം 4 ഉം 5 കമ്പൈൻ ആയിട്ടുണ്ട്, 1 ഉം 2 കമ്പൈൻഡ് ആയിട്ടുണ്ട്. സോ 3. ഇനി ഞാൻ നോക്കുക രണ്ടിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ് നോക്കുക. ഇതിൽ റപ്പ് എന്ന് പറയുന്നത് 2 ആണ്, ഇതിൽ റപ്പ് എന്ന് പറയുന്നത് 3 ആണ്. രണ്ടിൻ്റെ റാങ്ക് ഡിഫറൻ്റ് അല്ലേ. ഇതിൽ റപ്പിൻ്റെ റാങ്ക് 1 ഉം ഇതിൽ റപ്പിൻ്റെ റാങ്ക് 0 ആണ്. സോ ഡിഫറൻറ്റ് റാങ്ക് ആകുമ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ കമ്പൈൻ ചെയ്ത് കിട്ടിയ ഗ്രാഫിലെ, അതായത് ട്രീയിലെ എന്ത് വരെ ഇൻക്രിമെൻറ്റ് ചെയ്യരുത്, റാങ്ക് ഇൻക്രിമെൻ്റ് ചെയ്യരുത്. സോ ഞാൻ ഇനി കമ്പൈൻ ചെയ്യുമ്പോൾ ഞാൻ 2 തന്നെയാണ് എന്താക്കുന്നത്, റപ്പായി എടുക്കുന്നത്. സോ 1 തന്നെയാണ്, അതിപ്പോഴും 1 തന്നെയായിരിക്കും. ഓക്കെ, കമ്പൈൻ ആയാലും റാങ്ക് ഇൻക്രിമെൻ്റ് ആയില്ല, കാരണം ഡിഫറൻറ്റ് റാങ്കുകളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ യൂണിയൻ ഓഫ് 1, 4 ചെയ്തു. 1 എന്ന് പറയുന്നത് ഇതിലാണ് കിടക്കുന്നത് അല്ലേ. 1, 2, 3 പ്ലസ് 4 എന്ന് കിടക്കുന്നത് 4, 5 4, 5 അല്ലേ. ഇനി എന്താ ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ആരെയാണ് റപ്പാക്കി എടുക്കുന്നത്? ഞാൻ ഇതിലും 2 ഞാൻ റപ്പാക്കി എടുക്കുകയാണ്. സോ റപ്പാക്കി എടുക്കുമ്പോൾ രണ്ടിൻ്റെയും റെപ്രസെൻറ്റേറ്റീവിൻ്റെ റാങ്ക് സെയിം ആണ്. സോ നമ്മൾ ഈ യൂണിറ്റ് കമ്പൈൻ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ റാങ്ക് 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യണം. ടൂവിനെ റപ്പായി എടുക്കണം. സോ 4 ഉം 5 ഉം ഇങ്ങനെ വരും. സോ ഇതിൻ്റെയൊക്കെ റാങ്ക് എന്താണ്? ഇവിടെ എന്ത് വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്തു? 2 റാങ്ക് 1 നിന്നും എന്തായി മാറി? 2 ആയിട്ട് മാറി. കാരണം ഇതിൽ ഇതിൻ്റെയും റാങ്ക് സെയിം ആണ്. സോ കമ്പൈൻ ചെയ്തതിൽ റെപ്പറിൻ്റെ റാങ്ക് 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ യൂണിയൻ ബൈ റാങ്ക് വെച്ചിട്ട് ചെയ്യുന്നത്. രണ്ടാമത്താണ് നമ്മുടെ പാത്ത് കംപ്രഷൻ. ഓക്കെ,
ഇപ്പോൾ പാത്ത് കംപ്രഷനിൽ നമ്മൾ പറയുന്നത് ഇഫ് ജെ ഈസ് എ നോഡ് ഓൺ ദി പാത്ത് ഫ്രം ഐ ടു ഇറ്റ്സ് റൂട്ട് ആൻഡ് പാരൻറ് ഓഫ് ഐ പാരൻറ് ഓഫ് ഐ ഈസ് നോട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ദെൻ സെറ്റ് പാരൻറ് ഓഫ് ജെ ടു റൂട്ട് ഓഫ് ഐ. ഇപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്താ പറയണത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ മേക്ക് സെറ്റ് ചെയ്തപ്പോൾ യൂണിയൻ ചെയ്തപ്പോഴും സെയിം തന്നെ. പക്ഷേ നമ്മൾ ഇതിൽ മാത്രം, അതായത് നമ്മൾ 1 4 ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷേ ഇതിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പാത്ത് ബൈ കംപ്രഷനിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ് മേക്കിംഗ് റെപ്രസ് ഇവിടെ നമ്മൾ റപ്പിൻ്റെ റാങ്ക് ഇൻക്രിമെൻറ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ അത് രണ്ടിൻ്റെ റാങ്ക് സെയിം ആയതുകൊണ്ട് കമ്പൈൻ ചെയ്തപ്പോൾ അതിൻ്റെ റാങ്കും ഇൻക്രിമെൻറ്റ് ചെയ്തു എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മൾ 4 എന്ന് പറഞ്ഞ നോഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആരായിരുന്നു 5 ആയിരുന്നു. നമ്മൾ മെർജ് ചെയ്താലും ഈ 5 എന്ന് പറഞ്ഞ നോഡ് റൂട്ട് നോഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 4 നിന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തിലേക്ക് ലിങ്ക് കൊടുക്കണം, റെപ്രസെൻറ്റേറ്റീവിലേക്ക് ലിങ്ക് കൊടുക്കണം. എപ്പോഴും ഇപ്പോൾ 4 റെപ്പ് എന്ന് സോറി 4 റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് 5 ആണ്. ആ 5 എന്ന് പറയുന്നത് മെർജ് ചെയ്തിട്ടും റൂട്ട് നോഡ് ആയിട്ടില്ല അല്ലേ. ഇതിൽ നമ്മൾ ഇവിടെ 4 നമ്മൾ 5 റെപ്പ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ നോഡ് 4 നോക്കി അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്തായിരുന്നു 5 ആയിരുന്നു. പക്ഷെ അതെന്തല്ല 5 ആണ് അല്ലേ. ഇനി 4 നോക്കുമ്പോൾ ഇതിൽ റെപ്രസെൻറ്റേറ്റീവ് 5 ആയിരുന്നു. ഇനി നോക്കുമ്പോൾ 4 റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് 2 ആണ്. അതായത് 5 ആണ് ഇൻ്റർമീഡിയറ്റ് നോഡ്, 2 ആണ് അല്ലേ. അപ്പോൾ എപ്പോഴും റെപ്രസെൻറ്റേറ്റീവിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ സിൻസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് നോഡ് 4 നോഡ് 4 റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് 5 ആയിരുന്നു, അതെന്ന് പറയുന്നത് റൂട്ട് നോഡല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നോഡ് 4 നമ്മൾ എന്താക്കി എടുക്കുന്നു, നോഡ് 4 പാരൻറ്റിനെ നമ്മൾ എന്താക്കുന്നു, ഈ റെപ്രസെൻറ്റേറ്റീവിലേക്ക് നമ്മളൊരു ലിങ്ക് കൊടുക്കുന്നു. സോ നോഡ് 4 പാരൻറ്റ് ഈസ് നോട്ട് എ റെപ്രസെൻറ്റേറ്റീവ്, വി ആർ പ്രൊവൈഡിങ് എ ലിങ്ക് ഫ്രം ദാറ്റ് നോഡ് ടു റെപ്രസെൻറ്റേറ്റീവ്. അതാണ് അങ്ങനെയാണ് നമ്മളിവിടെ പാത്ത് കംപ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു വഴി പോകുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കുന്നു, 4 റെപ്രസെൻറ്റേറ്റീവിലേക്ക് ഒരു പാത്ത് കൊടുക്കുന്നു, അതാണ് പാത്ത് കംപ്രഷൻ. സോ എന്ത് കൊടുത്തു, 4 to 5 ഉള്ള ലിങ്ക് ബ്രേക്ക് ചെയ്തിട്ട് 4 ഡയറക്റ്റായിട്ട് നമ്മൾ റെപ്പിലേക്ക് പാത്ത് കൊടുക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, റാങ്ക് ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. 2 എന്നുള്ള റാങ്ക് എന്തായി ഇവിടെ 1 ആയി. ഓക്കെ, അപ്പോൾ പാത്ത് കംപ്രഷനിൽ അങ്ങനെയാണ്. നമ്മൾ മെർജ് ചെയ്ത് കഴിഞ്ഞാലും ആ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് റൂട്ട് നോഡായി വന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കറസ്പോണ്ടിംഗ് ആയിട്ട് നമ്മൾ ലിങ്ക് ബ്രേക്ക് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ നോഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ആ റെപ്രസെൻറ്റേറ്റീവ് റൂട്ട് നോഡിലേക്ക് നമ്മൾ ലിങ്ക് കൊടുത്തിട്ട് റാങ്ക് ഡിക്രിമെൻറ്റ് ചെയ്യണം. ഓക്കെ, സോ 4 to 5 എന്നുള്ള ലിങ്ക് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് 4 to 2 നമ്മൾ ലിങ്ക് കൊടുത്തു. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, റാങ്ക് ഡിക്രിമെൻറ്റ് ചെയ്തു. നോക്കി നമുക്കറിയാൻ പറ്റും എല്ലാ നോഡുകളും സെയിം ലെവലിലാണ് അല്ലെ, എല്ലാ നോഡുകളും ഇവിടെ സെയിം ലെവലിലാണ്. അത് അതിൻ്റെ റാങ്ക് 0 ആണ്, അതിൻ്റെ പാരൻറ്റ് റൂട്ട് നോഡ് എന്ന് പറയുന്നത് റാങ്ക് 1 ആണെന്ന് കാണാൻ പറ്റി. ഓക്കെ, സോ നമ്മൾ മേക്ക് സെറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് മേക്ക് സെറ്റിൻ്റെ. നമ്മൾ എന്താണ് ആൾറെഡി എക്സ് എന്ന് പറയുന്നത് പ്രസൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ എലമെൻറ്റിനെ സെറ്റിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, പാരൻറ്റ് മേക്കിംഗ് പാരൻറ്റ് ഓഫ് എക്സ്. നമ്മൾ ആദ്യം മേക്ക് സെറ്റ് എങ്ങനെ ചെയ്യണം, നമ്മൾ ആൾറെഡി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ തന്നെ അതിൻ്റെ പാരൻ്റ് ആക്കുന്നു. അതാണ് x.x പാരൻറ്റിനെ എക്സ് തന്നെ ആക്കുന്നു, അത് 1 പാരൻറ്റ് 1 തന്നെ ആക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ റാങ്ക് ആ എക്സ് എന്ന് പറഞ്ഞ നോഡിൻ്റെ റാങ്കിനെ 0 ആക്കുന്നു. ദാറ്റ് ഈസ് x.rank=0. സോ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1 ആണ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ മേക്ക് സെറ്റ് യൂണിയനും പറഞ്ഞു, നെക്സ്റ്റ് ഓപ്പറേഷനാണ് ഫൈൻഡ് ഓപ്പറേഷൻ. അപ്പോൾ ഫൈൻഡ് എന്ന് എഴുതാം അല്ലെങ്കിൽ ഫൈൻഡ് സെറ്റ് എന്ന് എഴുതാം കേട്ടോ, ഫൈൻഡ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഫൈൻഡ് സെറ്റ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സിൻ്റെ പാരൻറ്റും അതായത് ഒരു നോഡും അതിൻ്റെ പാരൻറ്റും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിക്കേഴ്സീവിലി എന്ത് ചെയ്യുന്നു, ഈ ഫൈൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഓക്കെ, സോ ഫൈൻ സെറ്റ് ഓഫ് എക്സിൻ്റെ പാരൻറ്റിനെ നമ്മൾ കോൾ ചെയ്യും, ലാസ്റ്റ് നമ്മൾ എക്സിൻ്റെ പാരൻറ്റിനെ നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുക. സോ ദ ഫൈൻ സെറ്റ് റിട്ടേൺസ് ദ റെപ്രസെൻറ്റീവ്. ഫൈൻ സെറ്റ് നമ്മൾ എന്താ റിട്ടേൺ ചെയ്യുന്നത്, ഏത് ഒരു സെറ്റിനകത്ത് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെയാണ്, ഓക്കെ, ആ സെറ്റിലുള്ള റെപ്രസെൻറ്റേറ്റീവിനെയാണ് റിട്ടേൺ ചെയ്യുക. സോ ഫൈൻ സെറ്റ് റിട്ടേൺസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ സെറ്റ് ദാറ്റ് കണ്ടെയ്ൻ എലമെൻറ്റ് എക്സ്. ഇപ്പോൾ 5 പറഞ്ഞൊരു എലമെൻറ്റ് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ ആ 5 റെപ്രസെൻറ്റേറ്റീവിനെയായിരിക്കും എന്ത് റിട്ടേൺ ചെയ്യുക, ഫൈൻ സെറ്റ് ഓപ്പറേഷൻ റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എക്സും വൈൻ്റെ ഫൈൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടും ഈക്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ടും ഒരേ സെറ്റിനകത്ത് എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പോൾ ഫൈൻ സെറ്റ് ഓപ്പറേഷൻ റിട്ടേൺ ചെയ്യുന്നത് അതിൻ്റെ ആ എലമെൻറ്റ് പ്രസൻ്റ് ആയിട്ടുള്ള ട്രീയിലെ റെപ്രസെൻറ്റേറ്റീവിനായിരിക്കും. ഇപ്പോൾ എക്സിനെ നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ എക്സ് പ്രസൻ്റ് ആയിട്ടുള്ള ആ ഹൈറാർക്കിയിലുള്ള ട്രീ ഹൈറാർക്കിയിലുള്ള എന്താണ് റെപ്പിനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക. ഞാൻ ഇവിടെ അൽഗോരിതം വേറൊരു തരത്തിൽ എഴുതിയെന്നേ ഉള്ളൂ. എക്സും പാരൻറ്റും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റിക്കേഴ്സിലി അതിനെ കോൾ ചെയ്യുന്നു, എന്നിട്ട് ആ പാരൻറ്റിനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു.
ഓക്കെ അപ്പോൾ നമ്മൾ നോക്കാം ഞാൻ ഇതാണ് എൻ്റെ ഗ്രാഫ് സോ ഞാൻ ഇതിൽ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ ഫൈൻസ് ഫൈവ് കണ്ടുപിടിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താ നോക്കുന്നത് നമ്മൾ ഫൈവ് എന്ന് പറയുന്ന എല ഫൈൻ സെറ്റ് ഓഫ് ഫൈവ് ചെയ്യും ഓക്കെ ആ ഫൈവ് അതിൻ്റെ പാരൻറ്റും അത് തന്നെയാണ് നോക്കും ഒരു നോഡ് എടുത്താൽ അതിൻ്റെ നോഡും അതിൻ്റെ പാരൻറ്റ് സെയിം ആവുന്നത് വരെ ഈ പ്രോസസ്സ് പോകണം അതായത് അതാണ് ഇവിടെ പറഞ്ഞത് എക്സും അതിൻ്റെ പാരനും ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിക്കേഴ്സീവിലി എന്ത് ചെയ്യണം ഫൈൻ സെറ്റ് കണ്ടുപിടിക്കണം സോ ഫൈവും അതിൻ്റെ പാരൻറ്റും ഈക്വൽ അല്ല അല്ലേ പാരൻറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ആണ് സോ ഫൈവും ത്രീയും ഈക്വൽ അല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ പാരൻറ്റിൻ്റെ ഫൈൻ സെറ്റ് കണ്ടുപിടിക്കണം ദാറ്റ് ഈസ് ഫൈൻ സെറ്റ് ഓഫ് ത്രീ കണ്ടുപിടിക്കണം ഓക്കെ ഫൈൻ സെറ്റ് ഓഫ് ത്രീ കണ്ടുപിടിച്ചു ഫൈൻ സെറ്റ് ഓഫ് ത്രീയിൽ ത്രീയും അതിൻ്റെ പാരൻറ്റും ഈക്വൽ അല്ലല്ലോ ത്രീയും ടൂവും ഈക്വൽ അല്ല അപ്പോൾ നമ്മൾ ഫൈൻ സെറ്റ് ഓഫ് ടു കണ്ടുപിടിക്കണം ഫൈൻ സെറ്റ് ഓഫ് ടു കണ്ടുപിടിക്കും ഇനി നമ്മൾ ടൂവും അതിൻ്റെ പാരൻറ്റും നോക്കി രണ്ടും ഈക്വൽ അല്ല അപ്പോൾ നമ്മൾ ഫൈൻ സെറ്റ് ഓഫ് വൺ കണ്ടുപിടിക്കും ഫൈൻ സെറ്റ് ഓഫ് വൺ കണ്ടുപിടിക്കും ഫൈൻ സെറ്റ് ഓഫ് ആ എലമെൻറ്റും അതിൻ്റെ പാരൻറ്റും ഈക്വൽ ആണ് നോക്കി അപ്പോൾ നമ്മൾ ഫൈൻ സെറ്റ് ഓഫ് സീറോ കണ്ടുപിടിക്കും നെക്സ്റ്റ് നമ്മൾ ഫൈൻ സെറ്റ് ഓഫ് സീറോ നോക്കിക്കഴിഞ്ഞാൽ ആ നോഡ് അതിൻ്റെ പാരൻറ്റും സെയിം തന്നെയാണ് അല്ലേ ഇതിന് പാരൻ്റ് ഒന്നും ഇനിയില്ല അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പാരൻറ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ റിട്ടേൺ എന്ത് ചെയ്യും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരൻറ്റിനെ റിട്ടേൺ ചെയ്യും ദാറ്റ് ഈസ് ആ സീറോനെ ഞാൻ റിട്ടേൺ ചെയ്യും ഓക്കെ സോ ഓരോ തവണയും നമ്മൾ ആ പാരൻറ്റ് റിട്ടേൺ ചെയ്ത് എന്ത് കിട്ടും പാരൻറ്റ് ഓഫ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരൻറ്റ് ഓഫ് സീറോ റിട്ടേൺ ചെയ്യും പാരൻറ്റ് ഓഫ് വൺ എന്ന് പറഞ്ഞാലും സീറോ പാരൻറ്റ് ഓഫ് ടു എന്ന് പറഞ്ഞാലും സീറോ പാരൻറ്റ് ഓഫ് ത്രീ എന്ന് പറഞ്ഞാലും സീറോ ഓക്കെ അതായത് ഇതിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് എടുക്കും സോ നമുക്ക് എന്ത് പറയാം ഈ ഫൈവ് എന്ന് പറയുന്നത് ഇതിനകത്തുണ്ടെന്ന് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണത് ഒരു ആ പർട്ടിക്കുലർ എലമെൻറ്റും അതിൻ്റെ പാരൻറ്റും ഈക്വൽ ആവുന്നത് വരെ ചെക്ക് ചെയ്യും റൂട്ടിലെത്തുമ്പോഴാണ് എന്ത് ചെയ്യുക ഈക്വൽ ആവുക അല്ലേ അപ്പോൾ എന്ത് ചെയ്യും ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ആ നോഡ് അതിൽ പ്രസൻ്റ് ആണെന്ന് അർത്ഥം ഓക്കെ സോ നമുക്ക് എന്ത് പറയാം പാരൻറ്റ് ഓഫ് വണ്ണ് സീറോ പാരൻറ്റ് ഓഫ് ടൂവിനെയും സീറോ ആക്കും പാരൻറ്റ് ഓഫ് ത്രീനെയും ഞാൻ സീറോ ആക്കി ഓക്കെ പാരൻറ്റ് ഓഫ് ഫൈവ് ആൾറെഡി സീറോ സോ ബാക്കി ഫോറിൻ്റെ പാരൻറ്റ് ഇവിടെ ടു തന്നെയാണ് ഫോറിൻ്റെ പാരൻറ്റ് ടു ആണ് ഓക്കെ ബാക്കി എല്ലാത്തിൻ്റെയും പാരൻറ്റ് എന്താക്കി മാറ്റുന്നു സീറോ ആക്കിയിട്ട് മാറ്റുന്നു പാരൻറ്റ് ഓഫ് വണ്ണ് പാരൻറ്റ് ഓഫ് ടു പാരൻറ്റ് ഓഫ് ത്രീ പാരൻറ്റ് ഓഫ് ഫൈവ് ഒക്കെ നമ്മൾ എന്താക്കി മാറ്റുന്നു സീറോ ആക്കി മാറ്റുന്നു ലാസ്റ്റ് നമ്മൾ റിട്ടേൺ സീറോ കൊടുക്കുന്നു ദാറ്റ് മീൻസ് ആ ഫൈവ് എന്ന് പറയുന്ന എലമെൻറ്റ് അവിടെ ഉണ്ട് കാരണം സീറോ ആണ് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സോ സീറോ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുക കാരണം ആ നോഡ് പ്രസൻ്റ് ആയിട്ടുള്ള ഗ്രാഫിൽ റെപ്രസെൻറ്റേറ്റീവ് നോഡായിരിക്കും റിട്ടേൺ ചെയ്യുക സോ ഫൈവ് പ്രസൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയി സീറോനെ എന്ത് ചെയ്യുന്നു റിട്ടേൺ ചെയ്യുന്നു സോ ഇതാണ് യൂണിയൻ ഫൈൻഡ് ഇൻ ഡിസ്ജോയിൻറ് സെറ്റ് ഓക്കെ സോ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂള് കംപ്ലീറ്റഡ് ആയി നെക്സ്റ്റ് നമുക്ക് തേർഡ് മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാം തേർഡ് മൊഡ്യൂള് ട്രാവേഴ്സിംഗ് ആണ് ഓൾറെഡി നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ പഠിച്ചതാണ് ഓക്കെ